സന്നിധിയിലേക്ക് നമുക്ക് കരങ്ങളൊന്ന് നീട്ടിപ്പിടിക്കാം. ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നൽകിയിട്ടുള്ള അനന്തമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ആരാധനയുടെ ഗീതം പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാൻ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അനന്തമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്കൊരു നിമിഷമൊന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിലെ രോഗബാധിതമായ ഓരോ ശരീരകോശങ്ങളിലേക്കും ദിവ്യകാരുണ്യത്തിന്റെ പ്രകാശരശ്മികൾ കടന്നു വന്ന് സൗഖ്യപ്പെടുത്തുന്നത് അനുഭവിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടതെന്ന് ഞങ്ങളെക്കാൾ അറിയുന്ന നല്ല ദൈവമേ, ഈ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈശോയേ, ദിവ്യകാരുണ്യ സ്നേഹവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന്റെ സമയങ്ങളിൽ നമുക്ക് പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കാം. ജെറുസലേമിന്റെ തെരുവീഥികളിലൂടെ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ കർത്താവിന്റെ അതേ മനോഭാവത്തോടെ, ആ കർത്താവിനെ ആരാധിക്കുകയാണെന്ന മനോഭാവത്തോടെ ഹൃദയപൂർവ്വം ഈശോയെ ആരാധിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആരാധനയുടെ ഗീതം പാടി ഈശോയെ ആരാധിക്കാം. വിഷുവിൻ നാമത്തിൽ അത്ഭുതമുണ്ട്.